ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് നേരം വെളുത്ത് വരുന്നുള്ളൂ കേട്ടോ. കാർക്കിടക മാസമാണ്. അപ്പം വിളക്ക് കത്തിച്ചു, ഷീപ്പ് ഒതുക്കി വെച്ചു. അപ്പം ഞാൻ വെച്ച് ചെറിയൊരു വീഡിയോ ചെയ്യാന്നുള്ളത്, ഞാൻ എല്ലാ വർഷവും, അതായത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആ ഒരു സമയത്ത്, ആ ഒരു കാലയളവിലുള്ള എല്ലാ കാർക്കിടകത്തിലും ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാറുണ്ട്. അപ്പം ഈ വർഷത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ കർക്കിടക മാസത്തിലാണ് ഒരുവിധം ചികിത്സകളൊക്കെ ചെയ്യുന്നത്, അതിന് ഫലം കാണുന്നത് ഈ ഒരു സമയത്താണ് കർക്കിടക മാസത്തിലാണെന്നൊക്കെ. അപ്പം നമ്മൾ കർക്കിടക കഞ്ഞി കഴിക്കാറുണ്ട്, അതേമാതിരി ഉലുവക്കഞ്ഞി സെപ്പറേറ്റ് നമ്മൾ കഴിക്കാറുണ്ട്. അതൊക്കെ ആദ്യത്തെ 7 ദിവസം. അപ്പം നമ്മൾ ആദ്യത്തെ കർക്കിടക മാസത്തിലെ ആദ്യത്തെ 7 ദിവസം, അതാണ് പറഞ്ഞു വരുന്നത്. അപ്പം അതേപോലെ തന്നെ ചെയ്യുന്ന ഒരു വേറൊരു സംഭവമാണ് നമ്മുടെ മുക്കുറ്റിച്ചാന്ത് എന്ന് പറയുന്നത്. മുക്കുറ്റി എല്ലാവരും കണ്ടുണ്ടാവുമല്ലോ, ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചെടിയാണ്, ഔഷധമാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇന്ന് മുക്കുറ്റിച്ചാന്ത് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, മുക്കുറ്റി ചെടീൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിലും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സ്വന്തം ചികിത്സയാണ് വീട്ടിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുക അധികം ആൾക്കാരും. ഞാനും അങ്ങനെ തന്നെയാണ്. കാരണം പണ്ടത്തെ ആൾക്കാരാണ് നമ്മളെ കൂടെ ഉള്ളത്, അമ്മമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും അമ്മേൻ്റെ ചേച്ചി ഒക്കെ കുറേ പഴയ കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞുതരിക. അപ്പം ഇപ്പോൾ ഒരു ചെറിയൊരു ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ വീട്ടിൽ തന്നെ ചുക്ക് കാപ്പി ഉണ്ടാക്കുക, തുളസി ഇല ഇട്ടിട്ട് പനിക്കൂർക്ക ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ അതേമാതിരി നമുക്ക് സ്വന്തമായിട്ട് ഈ കർക്കിടക മാസത്തിൽ നമുക്ക് ഒരുപാട് അസുഖങ്ങൾക്ക് എന്താ പറയുക മാറ്റം വരുന്ന ഒരു ഔഷധമാണ് മുക്കുറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മുക്കുറ്റിച്ചാന്തിൽ നമുക്ക് തുടങ്ങാം കേട്ടോ. ഈ ഒരു വീഡിയോ വെച്ചാൽ ഒരുപാട് ലെങ്തി ഒന്നും ആവില്ല, എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. എന്നാൽ പോലും മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ മുക്കുറ്റി പറിക്കാനായിട്ട് പോവാം. ഇവിടെയൊക്കെ മുക്കുറ്റിച്ചെടി ഉണ്ട് കേട്ടോ, കണ്ടല്ലോ. കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നല്ല മുക്കുറ്റി നോക്കിയിട്ട് പറിക്കാം കേട്ടോ. ഞാൻ പറിക്കട്ടെ. അപ്പോൾ എനിക്ക് നന്ദമോക്കും മാത്രമുള്ള മുക്കുറ്റിച്ചാന്ത് മതി കേട്ടോ. കാരണം ഇന്നിപ്പം ഏട്ടൻ നേരത്തെ പോയി. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ച് വലിയ വലിയ മുക്കുറ്റി പറിച്ചാൽ നല്ല കളറിൽ നമുക്ക് ചാന്ത് കിട്ടും. ഓക്കെ, നമുക്കിനി മുക്കുറ്റിച്ചാന്ത് ഉണ്ടാക്കാം. അപ്പം നമ്മുടെ മുക്കുറ്റി ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി കേട്ടോ. ഞാൻ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് എന്താ പറയുക, നമ്മൾ നീരെടുക്കുമല്ലോ, അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്, പക്ഷേ എന്നാലും എൻ്റെ വോയിസ് കേൾക്കുന്നുണ്ടാവുമല്ലോ. വോയിസും ഞാൻ വളരെ പതുക്കെയാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനുള്ള കുറച്ച് നേരം വെളുത്ത് വരുന്നുള്ളൂ, നന്ദമോൾ എഴുന്നേൽക്കുന്നുള്ളൂ. നന്ദമോൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എല്ലാ പണികളും തീർത്ത് വെക്കണം. ഇന്ന് ഞങ്ങൾ ബസ്സിനാണ് പോവുക. ഞങ്ങൾക്ക് നേരത്തെ എഴുന്നേറ്റ് ഇവിടെ നമുക്ക് നടക്കാനൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ വെച്ചാൽ കുറച്ച് നേരം കൂടി ഉറങ്ങിയിട്ട് നമുക്ക് വിളിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇതുണ്ടാക്കുകയാണ് കേട്ടോ. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് മുക്കുറ്റിച്ചാന്ത്. അപ്പം നമ്മൾ ഇതിൽ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് തൊടാട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ മുക്കുറ്റിച്ചാന്ത് തൊടുന്ന സമയത്ത് ഇവിടെ തൊടണം. അപ്പം അതിൻ്റെ കാര്യം എന്താണെന്നുള്ള ഞാൻ പറഞ്ഞുതരാം. നന്ദമോൾ എഴുന്നേറ്റുണ്ട് കേട്ടോ. ഹലോ, അപ്പം നമ്മുടെ ലൊക്കേഷൻ നൈസായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഞാൻ രാവിലെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മോൾ എഴുന്നേറ്റുകൊണ്ടാണ് എനിക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതിരുന്നത്. അപ്പം ഞാൻ ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യാം. സംഭവം ഞാൻ കണക്ഷൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ, എന്നാലും എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ആ മുക്കുറ്റിച്ചാന്ത് നേരത്തെ തൊട്ടതാണ്, അങ്ങനെ തന്നെ ഞാൻ സ്കൂളിൽ പോയത് കേട്ടോ. അപ്പോൾ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൊടുന്ന സമയത്ത് ഇവിടെ തന്നെ തൊടണം. അതായത് പൊട്ട് തുറന്നത് ഇവിടെയാണ് അതിൻ്റെ നിറകിലായിട്ട്, അതായത് നമ്മൾ സിന്ദൂരിടുന്നതിൻ്റെയും പൊട്ട് തുറന്നതിൻ്റെയും നടുവിലായിട്ട് നമ്മൾ മുക്കുറ്റിച്ചാന്ത് തൊടണം. നമ്മൾ ചന്ദനൊക്കെ ആണെങ്കിൽ അവിടെ തന്നെയാണല്ലോ തൊടുക. അവിടെ തൊടാൻ, അവിടെ തൊടുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിൽ. അത് നമുക്ക് മൈഗ്രെയിൻ അങ്ങനെ
കഫക്കെട്ട് കാര്യങ്ങൾക്കൊക്കെ നല്ല നല്ല മാറ്റം ഉണ്ടാവും നമ്മൾ അങ്ങനെ തൊടുന്ന സമയത്ത്. അതായത് ഈ ഒരു സമയത്താണ് കഫക്കെട്ട്, ജലദോഷം, അങ്ങനെ വേണ്ട എന്താ പറയുക അസുഖങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാതം, പിത്തം, കഫം, ആ ഒരു മൂന്ന് കാര്യത്തിനും ഇത് നല്ല നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും, ആ അസുഖങ്ങൾക്ക് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം പണ്ടുള്ളവർ പറയുന്നതല്ലേ, അപ്പോൾ സത്യമായിരിക്കുമല്ലോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പീരീഡ് സംബന്ധമായിട്ടുള്ള ലേഡീസിനുണ്ടാകുന്ന ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, ചെറുതല്ല, ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. അതൊക്കെ മാറാനായിട്ട് നമ്മൾ ഇത്, അതായത് മുക്കുറ്റി നമുക്ക് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്ന നല്ലതാണെന്ന് പറയും കേട്ടോ. അതിന് ഓരോ കൂട്ടുകളുണ്ട്, കറക്റ്റായിട്ട് എനിക്കറിയില്ല, പക്ഷേ അത് എങ്ങനെ നമുക്ക് അകത്തേക്ക് എത്തിക്കഴിഞ്ഞാലും പല അസുഖങ്ങൾക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടാവും. കഫക്കെട്ട് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ചിട്ടും കുട്ടികൾക്കൊക്കെ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും തേനൊക്കെ ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആണ്. അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു കർക്കിടക മാസത്തിൽ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, അത് സാധിച്ചു. ആദ്യത്തെ ഏഴ്, അതായത് കർക്കിടക മാസത്തിൽ 7 ദിവസമാണ് ഈ ഒരു സംഭവം തൊടുക എന്ന് പറയാം, പക്ഷേ പറ്റിയിട്ടില്ലെങ്കിൽ കർക്കിടക മാസത്തിൽ, കർക്കിടക മാസം തീരുന്നതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്താലും മതി കേട്ടോ. കർക്കിടക മാസത്തിൽ നമ്മൾ എപ്പോൾ എന്ത് ചെയ്താലും ഓക്കെയാണ്, അതായത് മെഡിസിൻ കഴിക്കുന്നത്. മെഡിസിൻ എല്ലാം നമ്മളെ നാട്ടുവൈദ്യം എന്നൊക്കെ പറയല്ലോ, ഒഴിച്ചിൽ, അതേമാതിരി എന്താ പറയുക ഈ എന്താ പറയുക, കുറേ സംഭവങ്ങളുണ്ടല്ലോ കർക്കിടക മാസത്തിൽ കഴിക്കുന്നത്. ആ അതൊക്കെ കഴിക്കുന്നത് ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ന്യൂ ജനറേഷൻ ഈ ഒരു മുക്കുറ്റിച്ചാന്തിൻ്റെ കാര്യം അറിയില്ലെങ്കിൽ ഞാനൊന്ന് പ്രസൻറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്, എനിക്കറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞിട്ട് എനിക്ക് അത്രയേ അറിയുള്ളൂ. കറക്റ്റായിട്ട് അളവ് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കട്ടെ, വീട്ടിൽ ബുക്കിലോ കാര്യങ്ങളിലോ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ഞാൻ പോവുകയാണ്, ഞാൻ മോളെ കൊണ്ടുവിട്ട് വരുന്ന വഴി കേട്ടോ. നിറയെ ആമ്പലുണ്ടായിട്ടുണ്ട് വയലിൽ, അപ്പോൾ ഞാൻ അതും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അതുവരെ ബൈ.